ഇവിടെ ഉണ്ടാവുന്ന പഴങ്ങളൊക്കെ കിളികൾക്ക് കൊടുക്കാറുണ്ട്, പശുക്കൾക്ക് കൊടുക്കാറുണ്ട്, വന്നവർക്ക് കൊടുക്കാറുണ്ട്. അത്രയുള്ള വിൽക്കാറില്ല. സ്ഥിരമായ കൃഷി ഉണ്ടാക്കിയാൽ ഇന്ധനം വേണ്ട, മറ്റൊരു ഇന്ധനവും ഒരു പ്രശ്നമില്ല, അടുക്കള ഓഫ് ചെയ്യാം. അതാണ് ഇത്തരം പഴവർഗ്ഗങ്ങളുടെ ഗുണം. ദിവസം മൂത്ത ചക്കയും കിട്ടും, 365 ദിവസം ഇടിച്ചക്കയും കിട്ടും. ചിലതിങ്ങനെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ചിലതിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു, അങ്ങനൊരു അവസ്ഥയാണ്. ആര് വന്നാലും നമ്മൾ ചക്ക കൊടുക്കും, അതാണ് അവർക്ക് ആവശ്യത്തിന്. എന്നും ആവാം ചക്ക, ഇനി എന്നും മാങ്ങയും കൂടി ഞങ്ങൾ പ്രതീക്ഷയിലുണ്ട്. കുന്നം വാഴ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അത് പാളയംകോടൻ വാഴ, അങ്ങനെ ഒരു 10-22 തരം വാഴ പിടിയുണ്ട്. ഇപ്പൊ മൂന്നെണ്ണം ഇപ്പൊ കണ്ടു, ഇനി ഇങ്ങനെ വരാനുണ്ട്. ഇതിൽ ഒരു 22 തരത്തിലുള്ള 22 ലെയർ ഉണ്ടാവും, ഒരു 70 വെറൈറ്റി പഴവർഗ്ഗങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. നമസ്കാരം, ഞാനെന്നുള്ളത് പാലക്കാട് കെ പത്തിരിപ്പാലയിൽ നിന്ന് തടുക്കശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ നാരായണന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാരായണനെ പരിചയപ്പെടുത്തുമ്പോൾ KSRTCയിൽ നിരവധി കാലം ജോലി ചെയ്ത് അതിനുശേഷം വിശ്രമ ജീവിതം തൻ്റെ കൃഷിസ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഏകദേശം 7 ഏക്കർ വരുന്ന വലിയ കൃഷിത്തോട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ വാഴ, പ്ലാവ്, മാവ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി കുറച്ച് ദുർഘടമാണ്. കുറേ എന്തൊക്കെ അതിർത്തി പ്രശ്നങ്ങളും അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. 70 വയസ്സിന് മേലെ പ്രായമുള്ള 2 ആളുകളാണ് ഈ എന്താ ഇവിടുത്തെ നമ്മൾ നാരായണനും നാരായണന്റെ വൈഫും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 ആൾക്കാരാണ്. അവർ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പുറത്ത് നമുക്ക് വളരെ വലിയ ഒരു കൃഷിത്തോട്ടമാണ് അദ്ദേഹത്തിൻ്റെ. അതിലേക്കുള്ള വഴി പക്ഷേ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. വാഹന സൗകര്യങ്ങളില്ല, വാഹനം വരാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. ചില ന്യൂസ് ചാനലുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇതാ നാനേട്ടൻ നമ്മളെ കാത്തിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നാനേട്ടൻ നമുക്ക് മൂപ്പരെ കൃഷി സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൃഷി രീതികളെക്കുറിച്ചോ ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ എങ്ങനെ നാനേട്ടൻ? നാനേട്ടൻ നമസ്കാരം. ഇതൊരു 5-6 മാസം മുമ്പ് ഇവിടെ വഴിയുണ്ടായിരുന്നു. ഞങ്ങൾ ട്രാക്ടറൊക്കെ വന്നിരുന്ന, കുത്തിയന്ത്രം വന്നിരുന്ന വഴിയാണ്, വാഹനം വന്നിരുന്ന വഴിയാണ്. ആ വാഹനം വന്നിരുന്ന വഴി പിന്നെ ചില സാമൂഹ്യ ദ്രോഹികൾ വന്ന് അങ്ങ് അടച്ചു അടക്കിയാണ് ഇപ്പം ഉണ്ടായത്. അതുകൊണ്ടിപ്പോൾ നമുക്ക് വണ്ടി വരാൻ പറ്റാത്തതുകൊണ്ട് നെൽകൃഷി ഇത്തവണ ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് പറ്റാവുന്ന മനുഷ്യന്മാരുടെ വർക്ക് മാത്രം ഇപ്പോൾ നടക്കുന്നത്, വേറൊന്നും. വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കൃഷി ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള, ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ഒരാളുടെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥോട്ടം, അതേപോലെ തന്നെ 8-9 പശുക്കളുണ്ട് അദ്ദേഹത്തിന്. ഇതെല്ലാം നമുക്ക് കാണാം. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലേക്ക് അല്ലെങ്കിൽ പശുക്കൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നാരായണന്റെ ഗോക്ഷേത്രം, പശുക്കൾക്കുള്ള അമ്പലമാണ്. അമ്പലമാണ് ഇവിടെ. മൂന്ന് പ്രതിഷ്ഠ അവിടെ നേരെ വന്നാൽ കാണാം. അവിടെ അമ്മയും ഞാനും, എന്റെ അമ്മയുടെ മടിയിൽ എപ്പോഴൊക്കെ ഞാൻ ഇരുന്നിരുന്നു ആ കാലത്താണ് ഞാൻ ഏറ്റവും സുരക്ഷിത. അപ്പൊ ഇപ്പൊ കുറച്ച് വലുതാകുമ്പോ അമ്മ പോയി, പിന്നെ അമ്മ എന്നെ ഏൽപ്പിച്ചത്, നോക്കാൻ ഏൽപ്പിച്ചത് പ്രകൃതി മാതാവിന്റെ അടുത്താണ്. ഇതാണ് ഈ പുറത്ത് 4 പേരുള്ളതാണ് പ്രകൃതി മാതാവ്. പ്രകൃതി മാതാവിനെ അമ്മ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയത്. അതിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ കൃഷ്ണൻ ദേവകിയുടെ മകനായിട്ട്, ദേവകി രാജകുമാരിയായ ദേവകിയുടെ അല്ലെങ്കിൽ രാജ്ഞിയായ ദേവകിയുടെ മകനായിട്ട് കൃഷ്ണൻ ജനിച്ചപ്പോൾ ഉടനെ കൊണ്ടുപോയിട്ട് യശോദ എന്ന് പറയുന്ന വളർത്തമ്മ ഏൽപ്പിച്ചു. ആ യശോദയായിരിക്കാം പ്രകൃതി മാതാവ്. ആ പ്രകൃതി മാതാവാണ് പിന്നെ തന്നു. പക്ഷേ എനിക്ക് 2 കിലോ 2.5 കിലോയിലേറെയൊന്നും ഞാൻ ജനിച്ചപ്പോൾ ഇല്ല. ഇന്ന് ഞാൻ 72 കിലോ ഉണ്ട്. ഈ 72 കിലോ തന്നതിൽ 2 കിലോ കഴിച്ച് 70 തന്നത് പ്രകൃതി മാതാവാണ്. അപ്പം എൻ്റെ 2-ാമത്തെ അമ്മയാണ് പ്രകൃതി മാതാവ്. അമ്മ ഒരു 2 വയസ്സ് വരെയൊക്കെ എനിക്ക് പാല് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാല് തന്ന മാതാവാണ് ഇവിടെ നിൽക്കുന്ന ഗോമാതാവ്. ഗോമാതാവ് അങ്ങനെ 3 മാതാക്കളാണ് ഇതിനുള്ളിൽ പ്രതിഷ്ഠ. ഇതിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂമുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂം ഇവിടെയുണ്ട്. അത് കെട്ടിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പൂർണ്ണമായില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങളുണ്ട്, ബാത്റൂം ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ താമസിച്ച് ഈ പശുക്കളെ ഞങ്ങൾ സംരക്ഷിക്കും. പശുക്കൾക്കുള്ള വൈക്കോലും പുല്ലൊക്കെ ഇവിടെ വെക്കാം, ഇവിടെ സൂക്ഷിക്കും. ഇവിടെ 2 പ്രതിഷ്ഠയും കൂടി വരുന്നുണ്ട്, അമ്മമാര് തന്നെയാണ് ഈ ഭാഗത്തും. ഇവിടെ അമ്മയും കുഞ്ഞുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഗോമാതാവും കുട്ടിയാകാം. നമ്മള് പശുക്കളൊക്കെ പുറത്ത്, പശുക്കൾ ഇപ്പോ 12 മണിയല്ലേ സമയം, ഇപ്പൊ അവര് വന്നുകൊണ്ടിരിക്കും. വെച്ചൂരാണ് അല്ലെ? വെച്ചൂര് ഒരു പശുവിനെ കൊണ്ടുവന്നു. അമ്മുവും അമ്മുവിന്റെ മകള്, അമ്മുവിന്റെ മക്കളും മകളുടെ മക്കളും ആണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ 7 എണ്ണം ഇപ്പൊ ഇവിടെ ഉണ്ട്. 3 കാളയും 4 പശുവുള്ളത്. ആ കുട്ടികളും പ്രെഗ്നന്റ് ആണ് ഇപ്പോ. ഇനിയിപ്പോ 2 എണ്ണം പ്രസവിച്ച് നിൽക്കുന്നുണ്ട്. അത് നിൽക്കുന്നത് ദാമു. ദാമു എന്ന് പറഞ്ഞാൽ ദ അമ്മു. അമ്മു പ്രസവിച്ചു. ദ അമ്മു പ്രസവിച്ചപ്പോ ദാമുവായി. പിന്നെ ഒന്ന് അമ്മുക്കുട്ടി, അമ്മുവിന്റെ കുട്ടി അമ്മുക്കുട്ടി, അമ്മുവിന്റെ ഉണ്ണി അമ്മുണ്ണി, അമ്മുണ്ണിയുടെ കുട്ടി അമ്മണിക്കുട്ടി.
അങ്ങനെ ഓരോരുത്തർക്കും പേരുണ്ടല്ലേ, അപ്പൊ നമുക്ക് അവരെയൊക്കെ കാണാം. അതേപോലെ പക്ഷേ ഒരു മണിയനുണ്ട് ഇവിടുന്ന്, അവൻ എങ്ങളുടെ അല്ല, കാരണം പുറത്തുനിന്ന് കൊണ്ടുവരല്ലോ സഹോദരന്മാരും. പുറത്തുനിന്ന് ഒരു വെച്ചൂർ കാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാളെ ഞങ്ങൾ ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൻ വലുതായി വലുതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ പശുക്കൾ ഇവിടെ ഇപ്പുറത്ത് നിൽക്കും. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാല്, നമുക്കൊരു സങ്കല്പമുണ്ട് ക്ഷേത്രത്തില്. ക്ഷേത്രത്തിൽ സങ്കല്പം എന്ന് പറഞ്ഞാല് നമ്മള് വഴിപാട് അവിടെ കൊണ്ടേ കൊടുക്കും. പായസം നീരും ഉണ്ണിയപ്പൻ നീരും മറ്റു പലതും നേർന്നാല് അവിടെ നമ്മൾ കൊണ്ടേ കൊടുത്താൽ പാത്രം കൊണ്ട് പോയിട്ട് അത് മുഴുവനും വാങ്ങിക്കൊണ്ടിരും. ഒട്ടും കുറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, കാരണം അതൊക്കെ ആരോ പറ്റിക്കും എന്നാ നമ്മൾ പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പഴം കൊണ്ടുവന്ന് കൊടുക്കും, പായസം കൊണ്ടുവന്ന് കൊടുക്കും, അല്ലെങ്കിൽ അപ്പം കൊണ്ടുവന്ന് കൊടുക്കും, പുല്ല് കൊണ്ടുവന്ന് കൊടുക്കും, പിണ്ണാക്ക് കൊണ്ടുവന്ന് കൊടുക്കും, തവിട് കൊണ്ടുവന്ന് കൊടുക്കും, എന്താ പറ്റുന്നതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കും. കൊടുത്തത് മുഴുവൻ അവർ ഭക്ഷിക്കും. ഇവിടുത്തെ ദൈവമാകുന്ന ഗോമാതാവ് ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ട് നമുക്ക് തരുന്നത് ചാണകമായിട്ടും മൂത്രമായിട്ടും പാലായിട്ടും പഞ്ചഗുപിയായിട്ടും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്കുള്ളതല്ല, ഇത് കിട്ടുന്നത് പ്രകൃതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതി മാതാവിനാണ് കൊടുക്കുന്നത്. പ്രകൃതി മാതാവ് നമുക്കുള്ള ഭക്ഷണം ഈ അനുഗ്രഹം മുഴുവൻ തരുന്നത് വഴിപാട് കൊടുത്തവർക്കല്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകം നന്നാവാനാണ് ഈ വഴിപാട് കൊടുത്തത് മുഴുവൻ വരുന്നത്. അത് കൊടുത്താൽ അവിടെ നിൽക്കുന്ന തെങ്ങോ മാവോ പ്ലാവോ വാഴയോ പച്ചക്കറിയോ എല്ലാവർക്കും ഇത് കൊടുത്ത് എല്ലാ ജീവജാലങ്ങൾക്കുള്ള സസ്യങ്ങൾക്കുള്ളതായാലും മൃഗങ്ങൾക്കുള്ളതായാലും മനുഷ്യനുള്ളതായാലും എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഞാൻ എനിക്ക് ലോട്ടറി കിട്ടാനോ എൻ്റെ അയൽവാസിക്ക് വേറെ ഒന്ന് കിട്ടാനോ വേണ്ടിയിട്ടല്ല ഇത്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേറൊന്ന് കൂടി മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ ഈ ഇരിക്കുന്ന പുല്ല്, ഈ പുല്ല് ഇപ്പൊ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ പഴം അവർക്ക് കൊടുക്കും. ഇവര് ഇത് ഈ പുല്ല് വളമായി മാറാൻ നമുക്കൊരു 3 മാസം വരെ വരും. 3 മാസം കൊണ്ടാണ് വളമായി മാറുക. പക്ഷെ ഇത് ഇന്നിപ്പോ കൊണ്ടുവന്ന പുല്ല് ഇന്ന് കൊടുത്താൽ നാളെ വളമാണ്. ഇത്രയും ഭംഗിയായിട്ട് ഇത്ര വേഗത്തിൽ വളം ഉണ്ടാക്കാൻ പശുക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഇത് വളർത്തുന്നത്. പ്രകൃതി സംരക്ഷിക്കൽ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയും കന്നുകാലി വളർത്തലും രണ്ടും ഒന്നിച്ചിട്ട് തന്നെ വേണ്ട സാധനമാണ് അല്ലേ? അല്ല, ഇതിലൊക്കെ അതെ. ഇപ്പൊ താറാവ് വളർത്തിയാൽ നമ്മള് കിച്ചൺ വേസ്റ്റ് അല്ല മറ്റു വേസ്റ്റ് ഒക്കെ കൊണ്ടേ കൊടുത്താൽ നാളേക്ക് അത് വളമാണ്. കോഴിക്ക് കൊടുത്താൽ കോഴി അത് വളമാക്കി തരുന്നു, അത് യൂറിയും ഇതൊക്കെ ഉള്ള വളമാക്കി തരുന്നു. അവർക്കൊക്കെ ഒരു പ്രത്യേകത, അവർക്ക് ഈ മലവും മൂത്രം കൂടി ഒന്നിച്ചാ വരിക. യൂറിയ എന്ന് പറയുന്നത് യൂറിൻ തന്നെയാണ്. യൂറിൻ യൂറിയ കൂടുതലുള്ളതാണ്, അതുകൊണ്ടാണ് അത് കരിഞ്ഞു പോകുന്നത്. ഡൈലൂട്ട് ചെയ്യാതെ കൊടുത്താൽ കോഴിവളമായാലും മനുഷ്യമൂത്രമായാലും മറ്റേ മൃഗത്തിന്റെ മൂത്രമായാലും ചെടി കരിഞ്ഞു പോകും. കാരണം അത് യൂറിയന്റെ കണ്ടന്റ് കൂടുതലാണ്, അതാണ് ഏറ്റവും നല്ല വളം. അപ്പൊ അത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ. അപ്പൊ ഇതിന് കിട്ടാനുള്ള ഒരു വലിയ സ്രോതസ്സാണ് ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ. ആടിൻ്റെയിലും ആടാണെങ്കിൽ വലിയ പ്രത്യേകത ഉണ്ട്, സകലവിധ ജീവജാ ചെടികളിൽ തിന്നും. അപ്പൊ ഏറ്റവും ഔഷധമുള്ള മറ്റേ വളമാണ് അതിൻ്റെ കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു രസകരമായ ഒരു സംഭവം. ഓക്കെ, അങ്ങനെയാണ് പ്രകൃതി സംരക്ഷണം നടക്കേണ്ടത്. ഓക്കെ, ഇവിടെ നാരായണേട്ടന്റെ വീടിനെക്കാട്ടിലും വലിയ ക്ഷേത്രമാണ് പശുക്കൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ അതെ, നാരായണേട്ടൻ അവിടെ വളരെ തൈലിട്ട സ്ഥലം. അതെ, നമുക്കിവിടെ കിടക്കാം, നമുക്ക് ഇരിക്കാം. അതെ, പിന്നെ ഇതിന്റെ മുകളിൽ പടി ഇരുന്നിട്ട് പശുവിനെ ഒന്ന് തലമുടി കൊടുക്കാം, അതിന്റെ സൗകര്യമാണ്. ഇനി ആർക്കും വന്നിരിക്കാൻ ഇരിക്കാൻ തോന്നുമ്പോഴേ വന്നാലും അത്രയും ടൈലിട്ടുണ്ട് നമ്മളവിടെ. അപ്പൊ ഇതിന്റെ പടി എന്ന് പറഞ്ഞാൽ മണമില്ല, പടി ഒരു മണമില്ല. അപ്പൊ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മണമില്ലാതെ ഞങ്ങൾക്ക് സൗകര്യമായിട്ട് താമസിക്കാനുള്ള സ്ഥലം ഇതിനകത്തുണ്ടെങ്കിൽ ആ സൗകര്യം നമ്മള് ഗോമാതാക്കൾക്കും കൊടുക്കും. അത് ആണിനും പെണ്ണിനും ഞങ്ങൾ വിൽക്കാറില്ല, ആവശ്യക്കാർക്ക് ദാനം ചെയ്യാനാ ഉള്ളത്. അത് അങ്ങനെ ഒരു സ്കീം കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിന്റെ നിയമം എന്താ വെച്ചാല്, അതിൽ നിന്ന് 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വാങ്ങും, വിൽക്കരുത്, കൊല്ലരുത്, അനാസ്ഥ കൊണ്ട് ഈ പശുക്കൾക്കൊന്നും സംഭവിക്കരുത്. ഇതാണ് 3 എണ്ണം കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം ഇപ്പോ അവരെന്ത് ചെയ്തു വെച്ചാൽ, ഒരു തവണ ഒരാൾക്ക് കൊടുത്തിട്ട് അതിൽ വിൽക്കാൻ തുടങ്ങി. വിൽക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു വിൽക്കരുത് എന്നല്ലേ പറഞ്ഞത് ചോദിച്ചു. അപ്പൊ നിങ്ങളെടുത്തോളൂ അതിന്റെ വില തന്നാ മതി എന്ന്. അയാൾ വെറുതെ കൊണ്ടുപോയി സാധനം തിരിച്ചു തരാൻ 20,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ 20,000 രൂപ ഇപ്പൊ അതിന്റെ ഒരു കൂടി ചേർത്തു, തിരിച്ചു തരണമെന്നും തരുമ്പോ കാശ് ചോദിക്കരുത് എന്നും കൂടി എഴുതിച്ചു. അതാണ് ഇപ്പോഴത്തെ പുതുത് പറഞ്ഞത്. ആയിക്കോട്ടെ, ഇനി നമുക്ക് നാരായണേട്ടന്റെ വീടും അതേപോലെ കൃഷിത്തോട്ടങ്ങളും കാണാം. ഇത് നാരായണേട്ടൻ താമസിക്കുന്ന, അതാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതാണ് ആ ചെറിയ അവിടെ കാണുന്ന ആ ചെറിയ പച്ച കളറിൽ കാണുന്ന ഷെഡിലാണ് ഇപ്പോൾ നാരായണനും ഭാര്യയും താമസിക്കുന്നത്. ഇത് 4 പുറം നാരായണന്റെ കൃഷിസ്ഥലമാണ്. മൊത്തം എത്ര ഏക്കറാണ് നാരായണേട്ടാ? 7 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നെൽകൃഷിയുണ്ട്,
വാഴയുണ്ട്, ആ പരമ്പരാഗത വിത്ത് കൃഷി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പൊക്കെ ഒരു ഞാൻ പെട്ടെന്നുള്ള വിസിറ്റാവുക കാരണം കൊണ്ടൊന്നും അറിയിച്ചിട്ടൊന്നല്ല. ഏതായാലും ഒരുപാട് സാധനങ്ങൾ നാനേട്ട ഇവിടെ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് നമുക്കൊന്ന് കാണാം. ഇതാണ് നാനേട്ടൻ്റെ ചെറിയ ഒരു വിശ്രമസ്ഥലം അല്ലെങ്കിൽ വീട് എന്ന് പറയാവുന്നത് അല്ലേ. ഇത് ഗസ്റ്റ് റൂമായിട്ട് ഗസ്റ്റുകൾക്കൊക്കെ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, കൃഷ്ണ പഠനത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയാണ് ആ ഇതാണ്ടോ ഇതം നമ്മ, അതായത് ഒന്നും നമ്മുടേതല്ല. അതെ, അല്ല പിന്നെ എന്തുകൊണ്ട് പിന്നെ ഇതിലെ ഇത് എഴുതി വെച്ചിട്ടും എന്തുകൊണ്ട് രജിസ്റ്റർ ആക്കി ഈ സ്ഥലം എന്ന് ചോദിക്കും. ഞങ്ങളുടെ പേരില് എന്റെ അല്ല, എന്റെ ഭാര്യയുടെ കൂടി പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിക്കാപ്പോ, അതായത് ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പുറത്തു പോകാൻ പറയാം, ഞങ്ങള് വിളിക്കും, ഞങ്ങളോട് പുറത്തു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് രജിസ്റ്റർ ആക്കി വാങ്ങിയത്. ആർക്കും ഒന്ന് താമസിക്കാം, പലരും ഒന്ന് താമസിക്കാറുണ്ട് ഇവിടെ. ആകെ സ്ഥലം കുറച്ചേ ഉള്ളൂ, ഒരു ബെഡ്റൂം, ഒരു അടുക്കളയുണ്ട്, വരാന്തയുണ്ട്, ഇതേ ഉള്ളൂ. ഈ കാണുന്നത് നമ്മുടെ പത്തായപ്പരിയാണ്. പത്തായം സൂക്ഷിച്ചിട്ട് നെല്ല് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ഈ സാധനം പത്തായം തന്നെയാണ്. ഇതിന്റെ മുകളിൽ കിടക്കാം, അതിന്റെ മുകളിൽ കിടക്കാം, ഇതിന്റെ മുകളിൽ കിടക്കാം, അതാണ് ചെയ്യുന്നത്. ഇത് സാധനങ്ങൾ അത്യാവശ്യം സൂക്ഷിക്കാനുള്ള ഒരു റൂമുണ്ട്. ഈ പഴമൊക്കെ നമ്മള് ഇവർക്ക് കൊടുക്കാനുള്ള ഇവിടെ ഉണ്ടാവുന്ന പഴങ്ങളൊക്കെ കിളികൾക്ക് കൊടുക്കാറുണ്ട്. കിളികൾക്ക് കൊടുക്കാറുണ്ട്, പശുക്കൾക്ക് കൊടുക്കാറുണ്ട്, വന്നവർക്ക് കൊടുക്കാറുണ്ട്. അത്രയുള്ളൂ, വിൽക്കാറില്ല. ഇവിടെ ചക്കയുണ്ട്, ചക്കയും ഇത് തന്നെയാണ് സ്ഥിതി. എല്ലാവർക്കും വെറുതെ കൊടുത്തു പോയി ഇടിച്ചൊക്കെ നിങ്ങൾ തുടങ്ങി. ഈ 365 ദിവസം ചക്ക കിട്ടും ഇവിടെ. 365 ദിവസം മൂത്ത ചക്കയും കിട്ടും, 365 ദിവസം ഇടിച്ചക്കയും കിട്ടും. ചിലതിങ്ങനെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ചിലതിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയാണ്. ആര് വന്നാലും നമ്മൾ ചക്ക കൊടുക്കും, അതാണ് അവർക്ക് ആവശ്യത്തിന്. എന്നും ആവാം ചക്ക, ഇനി എന്നും മാങ്ങയും കൂടി ഞങ്ങളുടെ പ്രതീക്ഷയിലുണ്ട്. അതാണ് അടുത്തത്, എന്നും മാങ്ങ. എന്നും അപ്പൊ 365 ദിവസം മാങ്ങ, 365 ദിവസം ചക്ക കിട്ടുക. അത് മൂല്യവർദ്ധന നടത്തിയപ്പോൾ വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും അതിങ്ങനെ കൊടുക്കാം. മോഹമുണ്ട്, മോഹമുള്ളവർക്കൊക്കെ ചക്ക കൊടുക്കാം, മോഹമുള്ളവർക്കൊക്കെ മാങ്ങ കൊടുക്കാം, മോഹമുള്ളവർക്കൊക്കെ പഴം കൊടുക്കാം. ഒരു 70-ലേറെ വെറൈറ്റി പഴവർഗ്ഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊന്ന് കാണാം. കാണാം നമുക്ക്. ഇത് ദശപുഷ്പത്തിലെ പ്രധാനിയായ കൃഷ്ണക്കണാന്തിയാണ് ഈ കാണുന്നത്. ഇത് കൃഷ്ണന്റെ കളറാണ് ഈ പൂവിന്. അതുകൊണ്ടാണ് ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, സംഭവിച്ച ചെടിയാണിത്. അതിനടുത്ത് താമരയാണ്. ഇപ്പൊ ഞാൻ പലതരം താമരകള് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ നേരെ പറമ്പിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ നിറയെ തെച്ചിയുണ്ട്, തെച്ചി ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒന്നും ഭക്ഷിക്കാൻ മാത്രമല്ല, എല്ലാം കാണാനുള്ളതും വേണം. മറ്റേ ഇതിലൊക്കെ ഈ തെച്ചികളിലൊക്കെ നിറയെ പൂമ്പാറ്റകളും പിന്നെ ഇതൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഉൽപാദനം വർദ്ധിക്കും. കാരണം പരാഗണം നടക്കാൻ ഇവര് വേണം. ഇവരെ ആകർഷിച്ചാൽ അതിലും അവർ വരും. അതിലവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാഗണം നടത്തിയാൽ കൂടുതൽ ഉണ്ടാകും. ഇത് റൊള്ളി മറ്റേ സാന്തോളാണ്, സ്വീറ്റ് സാന്തോൾ. സ്വീറ്റ് സാന്തോളാണ്. ഇതിപ്പോ ഈ നിൽക്കുന്നത് അത്തി. അത്തി, അത്തി അറേബ്യൻ അത്തി. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അത്തി തന്നെയാണ്, നല്ല അത്തിയാണ് ഇത്. ഇലയൊക്കെ കായ ധാരാളം ഉണ്ടായിട്ടുണ്ട്, കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുണ്ട് താമര. ഇതെന്താ ഇത്? ഇത് മാവ് അല്ല, ഇത് മാവല്ല, ഇതാണ് അബിയു. അബിയു, അബിയു എന്ന് പറയുന്ന പുതിയൊരു ചെടിയാണ്. അത് വിത്ത് ഉണ്ടായിട്ട് ആവുമ്പോഴേക്കും 2 വർഷം ആവുമ്പോഴേക്കും അത് ആവും. ഇതിലൊക്കെ പൊട്ടുണ്ട് ഇപ്പോ, ഒരു തവണത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതില്. ഇതിന്റെ ഇടയ്ക്ക് മഞ്ഞപ്പൂകൾ ഓരോരുത്തർ തരുന്നതാണ് ഇതൊക്കെ. അതില് കുറെ എണ്ണം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാ. ഇത് വിയറ്റ്നാം സൂപ്പർ എലിന്റെ തൈയാണ്. 3 കൊല്ലമായിട്ട് കായ്ക്കുന്നതാണ് ഇത്. താഴെ കായുണ്ട് ഇവിടെ, ചക്ക ആയിരുന്നു. അപ്പൊ ഇത് 3 വർഷമായിട്ട് കായ്ക്കുന്നുണ്ട്. വളരെ ചെറിയ ചെടിയാണ് അത്. നെൽത്ത് ചെറിയ തയ്യാവുമ്പോ നെൽത്ത് കായ കിടന്നിരുന്നതാണിത്. പിന്നെ ഈ കാണുന്നത് നീളത്തിലുള്ള കറുത്ത ഞാവളുണ്ടാവും, ഞാവളും പഴം ഉണ്ടാകുന്നതാണ് ഇത്. ഈ നിൽക്കുന്ന മരം ഇതിനെങ്ങിയപ്പുറത്ത് കടച്ചക്ക കടപ്ലാവ്. കടപ്ലാവ് തലയിൽ ചക്ക ഉണ്ടാവുന്നതിന് കടച്ചക്ക എന്നാ പറയാ, അത് മാത്രം. അല്ലാണ്ട് ഇത് ഇത് നാരകം പടുത്തുന്നുണ്ടോ? ഇപ്പുറത്തെ ഈ നിൽക്കുന്ന ചെടി ഇത് വലിയ മരമാകുമ്പോ ഇതിൽ നിന്നാണ് നമ്മള് കായം, സാമ്പാർ കായം എടുക്കുന്നത്. സാമ്പാർ കായം ഉണ്ടാകുന്ന ചെടിയാണ് ഇത്. മരം മരമായി മാറും ഇത്. സാമ്പാർ ഇത് നല്ല മണം ഉണ്ടാവും ഇതിന്. കായത്തിന്റെ മണമാണ് ഇതിന് തൂമ്പ്. തൂമ്പ് പൊട്ടിക്കാൽ ഇത് 1000 പൂവൻ അല്ല, ഇത് ദുരിയാൻ. ഇത് ഇതല്ലേ ഏറ്റവും അധികം സ്വാദുള്ള ചക്ക ഉണ്ടാവുന്നതാണ് ഇത്. ദുരിയാൻ ചക്ക ഏറ്റവും അധികം സ്വാദ്. അതിന്റെ മണം പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒരു തവണ തിന്നാൽ അതിന് പിന്നെ നാളെ പോവില്ല. അതാണ് ഈ സംഭവം. പിന്നെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കുറച്ചെണ്ണം. ഇത് ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഇത് സീഡ്ലെസ് ലെമണാണ്, കുരു ഇല്ലാത്ത ലെമൺ. ലെമൺ ആണ് ഇത്. ഇത്
സപ്പോർട്ടയുടെ ഒന്നാണ്. സപ്പോർട്ട സപ്പോർട്ട എന്ന് പറഞ്ഞാല് ഇത് പിന്നെ അരക്കിലോ മുക്കാ കിലോ ഒരു കിലോ വരെ വരും ഇതിന്റെ ഓരോന്നിന്. ആഹാ, ഇത് 1000 പൂവൻ ഇപ്പൊ രണ്ടാമത്തെ കൊല്ലം മൂന്നാമത്തെ കൊല്ലക്കായി. ഇത് നിലത്ത് മുട്ടിട്ട് നിലത്ത് നിന്ന് താഴത്ത് ഇറങ്ങുന്നത്, അതാണ് ഇനി താഴത്തേക്ക് ഇറങ്ങുന്നത്. 1000 കായ ഉണ്ടാവും. 1000 കായ പോരാതെ 1000 കൂടുതൽ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 500 1000 അടുത്ത്. അതെ 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 അതെ. ഇനിയും കൂടുതൽ വരും. അപ്പുറത്തൊന്നും കൂടി കൊലച്ചിട്ട് അങ്ങനെ ഒരു 4 വാഴപടിയുണ്ട്. ഇത് സീസണില് കല്യാണ സീസണിൽ വരികയാണെങ്കിൽ ഇക്കൊല്ലം നഷ്ടമാണ്. കല്യാണ സീസണിൽ വരുമ്പോ ഇങ്ങനത്തെ 2 കൊല്ലം മുമ്പേ കൊണ്ടുപോയി വെക്കാൻ ഒരു 2 കൊലയ്ക്ക് 10,000 രൂപ കിട്ടും. ഇതിന് അത്രയും വലിയ കൊല വേറെ എവിടെ ഇത് കിട്ടില്ല. മോഹത്തിന് അവിടെ പന്തലിന്റെ 2 പുറത്തും വെക്കാൻ പറ്റിയതാണ് ഇത്. അതാണ് ഈ സാധനം. ഇതാ നിക്കുന്നതാണ് ഡിവി ഡിവി. അവൻ അതിന്റെ മുകളിൽ പൂമ്പാറ്റകൾ നിറയെ വരുന്ന ഒരു മരമാണത്. അതതിന് മാത്രമുള്ളത്. ആ പൂമ്പാറ്റ നിറയെ ഇങ്ങനെ കായും പഴമൊന്നും ഉണ്ടാവില്ല. ഇല്ല, പൂമ്പാറ്റയ്ക്ക് ആകർഷിക്കാനുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ സ്വീറ്റ് ലുവി, ലുവിക്ക സ്വീറ്റ് ആണ്. നിറയെ കായ ഉണ്ടാവും. അതിങ്ങനെ വൃക്കി നമുക്ക് തിന്നാം. അതിനുള്ളതാണ് ഇത്. ഇത് പിന്നെ ഇത് ഒരു ചാമ്പ. അപ്പുറത്തെ ഒരു പേര അത് അവിടേക്ക് നിറയുണ്ട്. ഒരു കൂട്ടത്തിൽ 2 എണ്ണം ഇതും. പിന്നെ ഇതൊക്കെ നാരായണന്റെ പറമ്പ് തന്നെയല്ലേ ഇവിടെയാണ്. അങ്ങനെ ഇത് ഡ്രാഗൺ. ഡ്രാഗൺ ഇവിടെ ഫുള്ള് ഡ്രാഗൺ ആണ് വെച്ചിട്ടുള്ളത്. ഒരു 2-3 കൊല്ലമായിട്ട് കായ ഉണ്ടാവുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു 200 കിലോ ഒക്കെ കിട്ടി. ആഹാ, 200 കിലോ ഡ്രാഗൺ കിട്ടി. പക്ഷെ അതൊന്നും വിറ്റിട്ടില്ല. ഈ 200 കിലോയും വിറ്റില്ല. വിറ്റില്ല, വന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു. ആഹാ, കാരണം അതൊരു ഇതൊരു മാർക്കറ്റിന്റെ ഒരു തന്ത്രം അവര് കണക്കില്. കാരണം തിന്ന് ശീലായാലല്ലേ വാങ്ങാൻ വരുള്ളൂ. അതെ അതെ അതെ. കണ്ടാൽ വാങ്ങില്ല, ആരും ഉണ്ടാവില്ലോ. വെറുതെ കൊടുത്താൽ ആദ്യം തിന്നും. അത് കഴിഞ്ഞാൽ ഇത് കിട്ടണം എന്ന് വിചാരിച്ചാൽ നമ്മളൊരു വെച്ചൂരാണല്ലേ. അമ്മണിക്കുട്ടി. ഈ ഒരു വാഴയുണ്ട്. ഇത് നമുക്കൊരു 20 അടി ഉയരം വരും. ഈ വാഴ അല്ലേ, ഈ വാഴ 20 അടി ഉയരം വരും. അത്ര ഉയരത്തിലാണ് കായ്ക്ക. ഇത് സാധാ കുന്നൻ കുന്നം വാഴ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് പാളയംകോടൻ വാഴ. അങ്ങനെ ഒരു 10-22 തരം വാഴ പിടി ഉണ്ട്. ഇപ്പൊ 3 എണ്ണം ഇപ്പൊ കണ്ടു. ഇനി ഇങ്ങനെ വരാനുണ്ട്. ഇതില് ഒരു 22 തരത്തിലുള്ള 22 ലെയർ ഉണ്ടാവും തരം വാഴ പിടി ഉണ്ട്. ഓക്കെ, പ്ലാവ് അത് വിയറ്റ്നാം വേളിയത്. അങ്ങോട്ട് ആ ഭാഗം, ഈ ഭാഗത്തെ അറ്റം വരെ വിയറ്റ്നാം വേളിയാണ്. അതൊരു ഒരു ഐറ്റം. അതൊരു 20 ലെയർ ഐറ്റം ചക്ക ഉണ്ട് ഇവിടെ. 20 ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. 365 ദിവസം ഇതിന്റെ മുകളിൽ ചക്ക കിട്ടും. കുരു ഇട്ടാൽ 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുണ്ട്. അത് ചുവന്ന ചുളയും നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. അത് ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്. ഇവിടെ വേറെ എവിടെ അതില്ല. അതിന്റെ അടുത്ത് ഡാങ് സൂര്യ എന്ന് പറയുന്ന ഉള്ളു ചുവപ്പും പിന്നെ ടേസ്റ്റ് ഉള്ളു വേറെ ഒന്നും നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മഞ്ഞ ചുളയുള്ളത്, ചുവപ്പ് ചുളയുള്ളത്, സീഡ്ലെസ്, പിന്നെ റോസ് ചുളയുള്ളത്, കുരു ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞില്ല. ഇങ്ങനെ ഇങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് പ്ലാവ്. എല്ലാം ഉണ്ട്. ഉണ്ട്. പിന്നെ സാധാരണ വരുന്ന ആത്ത ചക്കയൊക്കെ ഉണ്ടല്ലോ, മുള്ളാത്ത, അത് റൊളീനിയം. ഇതൊക്കെ ചക്കട വർഗത്തിലാണ് പിട. അങ്ങനെ ഒരു 10-20 ഐറ്റം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതൊരു തരം വാഴ. ഒരു കഷ്ടിച്ച് അരക്കി വരെ വരുള്ളൂ. അത് കുള്ളനാണ്. കുള്ളനാണ്. റോബസ്റ്റ മോഡലാണ്, കുള്ളനാണ്. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു റോബസ്റ്റർമാര് വലിയ കൊല്ലം ഉണ്ടാവില്ല. റോബസ്റ്റർ പകുതി വലിപ്പം ഉണ്ടാവുള്ളു. അപ്പൊ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പ. പിന്നെ പൊട്ടിച്ചാടില്ല അത്. ഓ, കാരണം ആകെ അരക്കി വരെയുള്ളൂ. അതിന് ഊന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പമാണ് വളർത്താൻ. അതെ, ഇതും ഇതും ഒരു പഴം തന്നെയാണ്. ഈ നിൽക്കുന്നത് പഴമാണ്. പേര് വിട്ടുപോയി. ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് പശുക്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. ഇത് ഇങ്ങനെ വരും, 2 പുറത്തൊന്നും വരും. ഓക്കെ, ഇത് വുഡ് ആപ്പിൾ. വുഡ് ആപ്പിൾ ആപ്പിളാണ്. വുഡ് ആപ്പിൾ അതൊരു മരത്തിന്റെ കായ. ഇത് നേരത്തെ പറഞ്ഞ സാന്തോളില്, സാന്തോൾ അതാ പൂത്ത് നിൽക്കുന്നു. നേരത്തെ അവിടെ കണ്ടതല്ലേ സ്വീറ്റ് സാന്തോൾ. സ്വീറ്റ് സാന്തോൾ അതാണ് പൂത്ത് നിൽക്കുന്നത്. അങ്ങനെ 2 എണ്ണത്തിൽ പൂവുണ്ട് അതിന്റെ ചോള. ഓക്കെ ഓക്കെ, ഇത് ഇനിയാണ് കായ ഉണ്ടാവും അല്ലേ. ഇനി അതിൽ കായ ഉണ്ടാവും, ഇത് തിന്നാം. ഇതൊരു ഞാവളാണ്, കിളി ഞാവലാണ് ഇതിന്റെ പേര്. കിളി ഞാവല്, കിളികൾ നിറയെ വന്ന് കൂടുകൂട്ടും. ഞാവളിന്റെ കഴിച്ചു നോക്കിയത് അത് ചെറിയ പഴങ്ങളാണ്, കിളികൾക്ക് ഒത്തി തിന്നാളാണ്. ഞാനിപ്പോ ഇനി ഇപ്പുറത്ത് വന്നാല്
ഇതൊരു ചെറിയ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഇതും. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ തിന്നാനുള്ള സാധനം, കിളികൾക്ക് തിന്നാനുള്ള സാധനം. ഇതാണ് സ്റ്റാർ ആപ്പിൾ. സ്റ്റാർ ആപ്പിൾ അല്ലേ? സ്റ്റാർ ആപ്പിൾ. ഇതൊക്കെ മാമൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് പിന്നെ യാവ് തന്നെ, പക്ഷേ വലിയ ചുള ചെറിയ കുരു. വലിയ ചുള ചെറിയ കുരു, ചെറിയ കുരുവാണ് ഇതിൽ. ഇതാണ് ഇത് സീഡ്ലെസ് ലെമണാണ്. ഇത് ബ്ലാക്ക്ബെറിയാണ്. ബ്ലാക്ക്ബെറി, ബ്ലാക്ക്ബെറി. ഇവിടെ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്ന. അവിടെ വേണമെങ്കിൽ അതിന്റെ മുകളിൽ കാണിക്കാം. പിന്നിലെ ഇതൊക്കെ മൂടി. അതെ, പിന്നെ മരമുന്തിരി. മരമുന്തിരി, മരമുന്തിരി. അതിന്റെ പുറത്ത് ഇങ്ങനെ മുന്തിരിക്ക പോലെ കായുണ്ടാവും. അതാണ് ഈ സാധനം വലുതാവില്ല. ഇത് ലോങ്ങൻ എന്ന് പറയുന്ന മരാണിത്. ഇതിപ്പോ വളർച്ച കൂടിയിട്ടുണ്ട്. ലോങ്ങൻ, ലോങ്ങൻ, ലോങ്ങനാണ് ലോങ്ങൻ. അതിപ്പോ നല്ല വളർച്ച വന്നത്. ഇത് സീഡ്ലെസ് ഞാവലാണ്. സീഡ്ലെസ് ഞാവല്, സീഡ്ലെസ് ഞാവലാണ്. ഇത് ഈ ചെടി എന്താ? ഇത് അതോ, അത് മൾബറി. അത് മൾബറി. മൾബറിന് നീളം കൂടിയ മൾബറി. നീളം കൂടിയതാണ് ഇത്. ഇത് ഇതിന്റെ ഇടയിലൊക്കെ തെച്ചിപ്പൂകളാണ്. ഇത് തെച്ചിയാണ്, തെച്ചിയാണ്. മഞ്ഞ തെച്ച്. അത് ഈ കിളികൾക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ല പൂമാറ്റിയും മറ്റവരെ ആകർഷിക്കാൻ വേണ്ടി. ഇതില് ഡ്രാഗണിന്റെ ഇതിലെ ഇപ്പൊ ഒരു വെറൈറ്റി വന്നത്. എന്റെ അടുത്ത് ഇപ്പൊ ഒരു 5-6 തരം ഡ്രാഗനുണ്ട്. ഇതിപ്പോ പുതുതായിട്ട് വന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇതൊരു സപ്പോർട്ട തന്നെ. സപ്പോർട്ട, സപ്പോർട്ട വലുതാണിത്. വലിയ കായ, കഷ്ടിച്ച് 1 കിലോ വരുന്ന കായാണ് ഇത്. ഇത് ഇതിലുണ്ടാവുക. മറ്റത് കണ്ടത് നീളത്തിലുള്ളതാണ്, ബനാനയാണ്. ഇത് ബനാനയല്ല, ഉരുണ്ടിട്ടാണ് ഇത്. അതാണ് വ്യത്യാസം ഇതിലുള്ളത്. ഒരു വിത്ത് ഇതിലുണ്ടാവുള്ളൂ, മറ്റേതിനൊക്കെ ചെറിയ വ്യത്യാസത്തില്. അവിടെയൊക്കെ അതൊരു പുലാസാനാണ്. ഇതില് പുലാസാൻ, ഇതല്ലേ വലിയ തൈ അവിടെ നിൽക്കുന്നുണ്ട്. അത് പുലാസാനാണ്. പുലാസാൻ എന്ന് പറഞ്ഞാല് ഈ കായെടുത്താല് തിരിച്ചു പൊട്ടിക്കുക എന്നാണ് ഈ പുലാസാൻ എന്നുള്ള അർത്ഥം. അത് എടുക്കാൻ ഇങ്ങനെ തിരിക്കണം. അതാണ് പുലാസാൻ എന്ന് പറഞ്ഞ അർത്ഥം. ഇതിലിപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ മത്തം കുഴിച്ചിട്ട് അതിന് വളർത്തു കൊടുത്താൽ തെങ്ങിന് കൂടി കിട്ടും. തെങ്ങിന് നനച്ചാൽ മത്തനും കിട്ടും, മത്തന് നനച്ചാൽ തെങ്ങിനും കിട്ടും എന്നുള്ളതാണ് ഇവിടെ. ഇവിടെയൊക്കെ ഇതിപ്പോ എന്താ നനട്ടത് കംപ്ലീറ്റ് ആയിട്ട് ഈ പശുക്കളുടെ ചാണകം കൊണ്ട് ഇതിപ്പോ ഈ മണ്ണ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മണ്ണ് ഇത് പിന്നെ വെള്ളം നിൽക്കാത്ത ഒരു തരം മണ്ണാണ് ഇവിടെ ഉള്ളത്. കാരണം പണ്ട് രാസവളം ഇട്ട് ആകെ നാശമായിട്ട് വെള്ളം മണ്ണിലിറങ്ങാത്ത ഒരു സംഭവമാണ് ഇതുള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ അത് ആദ്യം മാറ്റിയെടുക്കണം. മണ്ണ് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക. അതിന് ഈ ചെടി വെക്കുമ്പോൾ അത് ഞാൻ കുഴി അവിടെ കാണിച്ചു തരാം. ഞങ്ങളൊരു 5-6 അടി വട്ടത്തിലെടുത്തിട്ട് ഒരു 4-5 അടി ആഴത്തിലെടുത്ത് അതിൻ്റെ ഉള്ളിൽ മറ്റേ ചാണകവും ചാരവും ചപ്പ് ചവറുകളും ഒക്കെ ഇട്ട് നിറച്ചിട്ട് മൂടിയിട്ട് അത് കമ്പോസ്റ്റ് ആക്കിയിട്ട് അതിന്റെ മേലെയാണ് ഇപ്പൊ ചെടികൾ വരുന്നത്. അതുകൊണ്ടാണ് ചെടികൾക്ക് വളർച്ച കൂടുന്നത്. അതാണ്. ഇനി അപ്പുറത്ത് തെച്ചിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. തെച്ചിന്റെ മട്ടോവ ഉണ്ട് അവിടെ ഒന്ന്. മട്ടോവ, മട്ടോവ. റംബൂട്ടാൻ, റംബൂട്ടാന്റെ മറ്റൊരു തരമാണ് മട്ടോവ. റംബൂട്ടാന് ഈ മയില രോമം ഉള്ള സമയം. ഇത് മത്തനാണെന്ന് തോന്നും. മത്തനല്ല, മത്തന്റെ വേറൊന്നാണ്. ഒരു 2 വഴുതിനിങ്ങയുടെ വണ്ണ ഉണ്ടാവുള്ളൂ. അതിന് കുറച്ചും കൂടി നീളത്തിലൊരു സാധനം. ഒരു കായ ഉണ്ടെങ്കിൽ ചെറിയ കുടുംബത്തിന് കൂട്ടാൻ വെക്കാൻ വളരെ ഭാഗം. സ്വീറ്റ് ആയിട്ടുള്ള സാധനം, സുഖമായിട്ട് കൂട്ടാൻ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. മത്തനല്ല, മത്തന്റെ സമ്പ്രദായം. നാനേട്ടന്റെ കൃഷിത്തോട്ടത്തിൽ മൊത്തം വെറൈറ്റി ആണ്. അതുകൊണ്ട് തുമ്പ അടക്കം മൂപ്പര് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വംശനാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുമ്പ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മട്ടോവ. ഇത് റംബൂട്ടാൻ. ഇത് മട്ടോവ ഇതല്ലേ? അല്ല, അതിന്റെ ഉള്ളിലാണ് മട്ടോവ. ഇതിന്റെ ഇതാണ് മട്ടോവ അല്ലേ? ഇതൊരു ചെടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലയൊക്കെ ചുവപ്പ് കളറിലെ ഇല ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഒരു എല്ലാവരും ഒന്ന് ആകർഷിക്കാന്ന് മാത്രമേ ഇതിന് ഉദ്ദേശമുള്ളൂ. എല്ലാം ഇതിന്റെ ഇതിലല്ല. അതെ അതെ അതെ, ആകർഷിക്ക. തെച്ചി നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് വളക്കെട്ടു. അതെ 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 അതെ, അത് വെരികേറ്റിട്ട്. അതെ, അപ്പൊ നാനേട്ടന്റെ ഫാം ഇപ്പൊ ഇങ്ങനെ ഒരു ഇതായി ചെയ്തുകൊണ്ട് ഇത് നേരേക്ക് ഇതാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ നാനേട്ടാ ഈ ചെടി? ഇത് തിപ്പലി. തിപ്പലി, തിപ്പലി മരുന്ന് ഉപയോഗിക്കുന്ന തിപ്പലി അല്ലേ? തിരികടു എന്ന് പറയുന്നില്ലേ, ചുക്കുമുളക് തിപ്പലി. ഇത് കഫഹാരിയാണ്. അതെ, കഫം ഒഴിവാക്കാൻ വേണ്ടി ത്രിഫലയില് ത്രികടുവാണ്. അതെ, ത്രികടു, ത്രികടുവാണ് ഇത്. തിപ്പലി. അപ്പൊ നമ്മള് നമ്മള് പറഞ്ഞ് പലരും കേട്ടിട്ടേ ഉള്ളൂ. തിപ്പലി ഇതാണ് തിപ്പലി. അത് കടിച്ചു നോക്കുന്നെടുത്തിട്ട് ഉണങ്ങിയത് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കൂ. ഇത് ഉണങ്ങിയതാണോ? അല്ല, ഇത് ഉണങ്ങിയതാണ്. എടുത്തു ഉണക്കി സൂക്ഷിച്ച് പൊടിയാക്കാം.
നല്ല എരിവാണ്. നമ്മുടെ കുരുമുളക് പോലത്തെ എരിവുണ്ട്, എരിവുണ്ട്. അതുകൊണ്ട് കഷായം വെച്ച് കഴിക്കാമെന്നാണ് പറയുന്നത്. അന്നോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ശരിയാകുള്ളൂ. നമുക്ക് എല്ലാം യെസ് ആണല്ലോ. അതാണ് നോനി, നോനി ആ നിക്കുന്നത്. അതാ വിശദമാണ് ഈ നിക്കുന്നത് അല്ലേ. അതെ, അതിപ്പോ കഴിഞ്ഞ വർഷത്തിൽ വല്ലാതെ ക്ഷീണം സംഭവിച്ചിട്ടാണ് അതിങ്ങനെ ആയത്. ഇതാണ് നോനി. നോനി നോ എന്ന് പറഞ്ഞത് ഒരു ചെടി. ബാക്കി എല്ലാ ചെടികളും യെസ് എന്ന് പറയുമ്പോ ഇത് മാത്രമാണ് നോ പറയുന്നത് അല്ലേ. നോ പറയുന്ന ഒരു ചെടി. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ഓക്കെ. ഇനി നമുക്ക് വാഴകളൊക്കെ ആ ഭാഗത്താണല്ലേ. അന്നേട്ടന്റെ വാഴയുടെ തോട്ടത്തിലാണ് ഇത്. ഒരു ഭാഗത്ത് വാഴ, ഇതിൽ അതിന്റെ ഇടയിലും ചെടികളുണ്ട് അല്ലേ. ഇതെന്താ? ഇത് അവക്കാഡോ. അവക്കാഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനുള്ള വലിയ ഔഷധമാണ്. ഇത് ക്യാൻസറോ അല്ലെങ്കിൽ ഡയബറ്റിക്കോ മറ്റൊക്കെ വരാതിരിക്കാനുള്ള ഔഷധമാണിത്. അവക്കാഡോ. അവക്കാഡോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബിരിയാനി പടർത്തുന്നുണ്ട്. ബിരിയാനി പടർന്നു. ബിരിയാൻ 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 അവിടെ കണ്ടില്ല. അതാണ് അത് കണ്ണാൻ അവിടെ നിൽക്കുന്നു. കണ്ണ കണ്ണാ വാട കണ്ണാ. ഇന്നിവിടെ ഈ രണ്ടു വരി കൂടി. ഇതിവിടെ എന്താ വെച്ചാല് നെല്ലുണ്ടാക്കിയിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് പാറയാണ്. ട്രാക്ടറോ മറ്റൊന്നും ഇവിടെ വെച്ചില്ല. ഇവിടെ പല സ്ഥലത്തും നിറയെ മേൽഭാഗത്ത് തന്നെ പാറയാണ്. ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ പാറയിട്ട് നിൽക്കുന്നത്. അത് അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ കൃഷി ചെയ്യാൻ നല്ല വിഷമുണ്ട്. അതുകൊണ്ട് ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് ഓരോ തെങ്ങ് വെച്ചിരിക്കപ്പോ ട്രാക്ടർ വരില്ല. ട്രാക്ടർ വന്നാൽ അതിന്റെ കരി ഉണ്ടാവില്ല. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ വെള്ളം ഇവിടെ ഇറങ്ങിപ്പോകുന്നില്ല. കാരണം അത് പാറയുടെ മുകളിൽ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. അപ്പൊ അതിന്റെ വല്ലാത്തൊരു വിഷമത്തിലാണ്. ഇവിടെ നെൽകൃഷി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച്. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ നെൽകൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നെൽകൃഷി ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഭക്ഷണത്തിന് നെൽകൃഷി ചെയ്താൽ ഓരോ കൊല്ലം പ്രത്യേകമായിട്ട് കൃഷി ചെയ്യണമെന്ന ഒരു കാര്യം. അത് ഞാറ് പാവണം, നടണം, കളപറിക്കണം, വെള്ളം നിർത്തണം, അത് കഴിഞ്ഞിട്ട് കേടുവരണം നോക്കിക്കൊണ്ടിരിക്കണം, കൊയ്യണം, മെതിക്കണം, നെല്ലുണ്ടാക്കി അത് ഉണക്കണം. ഉണക്കി കഴിഞ്ഞാൽ ആദ്യം വേവിക്കണം, കുത്തണം, അരിയാക്കണം. അരിയാക്കിയിട്ട് ചോറാക്കിയാലോ അല്ലെങ്കിൽ ദോശയാക്കിയാലോ ഇഡ്ഡലിയാക്കിയാലോ വേറെ വിഭവങ്ങൾ ചേർത്തിട്ട് വേണം ഇത് കഴിക്കാൻ. അതേസമയത്ത് ഇവിടെ ഉള്ള വാഴ, വാഴ മുള്ളുന്നൊരു കൊലങ്ങി വെട്ടിയാൽ അത് പഴുത്താൽ നമുക്കത് തിന്നാം. ഇന്ധനം കൂടി ആവശ്യമില്ല. ഇപ്പം ഗ്യാസിനൊക്കെ വില കൂടുമ്പോൾ വാഴപ്പഴം തിന്നണവർക്ക് അത് ബാധകമല്ല, ചക്ക തിന്നണവർക്ക് ബാധകമല്ല, മാങ്ങ തിന്നണവർക്ക് ബാധകമല്ല, ഞാവള് തിന്നണവർക്ക് ബാധകമല്ല. ഈ പഴങ്ങളൊക്കെ തിന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. ഇവിടുത്തെ ഊർജ സംരക്ഷണം അവിടെ നടക്കുന്നു. അതുകൊണ്ട് പഴവർഗ്ഗങ്ങളാണ് ഇനി അടുത്ത വിളയും അല്ലെങ്കിൽ അടുത്ത ഭക്ഷണമായിട്ട് വരാൻ പോകുന്നത്. പണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു. പഴവർഗ്ഗങ്ങൾ നിറയെ തിന്നെ പിന്നെയാണല്ലോ ഈ ധാന്യങ്ങൾ കണ്ടെത്തിയത്. ധാന്യം കണ്ടെത്തി ധാന്യം കൃഷി ചെയ്യാൻ തുടങ്ങി. ധാന്യം കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പിന്നെ ഉത്സവങ്ങൾ തുടങ്ങിയത്. ധാന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ധനം പോലെ സൂക്ഷിക്കാവുന്ന സാധനം. ധനം പോലെ അകത്ത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നടക്കാം. കാരണം അവിടെ ചെന്നാൽ കഞ്ഞി കുടിക്കാലോ. കുറച്ച് ഉപ്പും കഞ്ഞിയും ഉണ്ടെങ്കിൽ എന്തൊരു പുഴുക്കും ചക്കപ്പുഴുക്കും ഉണ്ടെങ്കിൽ വേനൽക്കാലത്തെ വിഭവം അതാണല്ലോ. ചക്കപ്പുഴുക്കും കഞ്ഞിയും അത് കഴിച്ചാൽ സുഖമായിട്ട് നമുക്ക് നടക്കാം, ഉഷാറായിട്ട് നടക്കാം, ഒരു പണി എടുക്കാതെ നടക്കാം. മടിയനാക്കി മാറ്റിയതാണ് നെൽകൃഷി. നെൽകൃഷിക്ക് പണിയുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാസം നമുക്ക് വെറുതിയിരിക്കാവുന്ന ഒരു ഇതാണ്. ഉത്സവമായിട്ട് നമുക്ക് കൊണ്ടിടക്കാം. അതേസമയത്ത് വാഴയാണെങ്കിൽ ഒരു വാഴ വെച്ചാൽ അത് കിട്ടുമ്പോഴേക്കും അടുത്ത കൊല നമ്മൾ ഉണ്ടാക്കണം. സ്ഥിരമായ കൃഷി ഉണ്ടാക്കിയാൽ ഇന്ധനം വേണ്ട, മറ്റൊരു ഇന്ധനവും ഒരു പ്രശ്നമില്ല, അടുക്കള ഓഫ് ചെയ്യാം. അതാണ് ഇത്തരം പഴവർഗ്ഗങ്ങളുടെ ഗുണം. ഓക്കെ. അപ്പൊ നാനേട്ടൻ അടുത്ത് തന്നെ അടുക്കള ഓഫ് ചെയ്തിട്ടായാലും ജീവിക്കാം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നീങ്ങിക്കാം. വാഴകളൊക്കെ നിറയെ കൊലകളാണ്. ഒരു കൊല, ഈ ഒരു ഒറ്റ കൊല പോലും മാർക്കറ്റ് പോകുന്നില്ല. ഒക്കെ ഇവിടുത്തെ പശുക്കൾക്കും കിളികൾക്കും ഉള്ളതാണ്, പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാം. ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നാനേട്ടനും വളരെ സന്തോഷമാണ് അത്തരം കാര്യങ്ങളിൽ.